സിപിഎം ആർഎസ്എസ് ആശയങ്ങളോട് പൊരുത്തപ്പെട്ടിരിക്കുകയാണെന്ന പ്രതിപക്ഷ നേതാവ് വിഡി സതീശൻ ഭരണഘടനയെ അപമാനിച്ചുകൊണ്ട് സജിചെറിയാൻ പറഞ്ഞത് ആർഎസ്എസ് ആശയങ്ങളാണെന്നും അതിനെ സിപിഎം അംഗീകരിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആർഎസ്എസ് നേതാവ് ഗോൾവാക്കർ വിചാരധാരയിൽ നടത്തിയ പരാമർശങ്ങളാണ് സജി ചെറിയാൻ വിവാദ പ്രസംഗത്തിലൂടെ പറഞ്ഞത് ഇതിനെ സിപിഎം അംഗീകരിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസിന്റെ രാജ്ഭവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഭരണഘടനയെ കൃത്യമായി അതിശയിപ്പിച്ച പേരിൽ രാജിവെക്കേണ്ടി വന്നതാണ് സജി ചെറിയാൻ അതേ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു ഒരു കോടതിയും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല മൈസൂർ കോടതിയിലും അതുപോലെ ഹൈക്കോടതിയിലും ഈ കേസ് പെൻഡിംഗ് ആണ് അതിന്റെ തീരുമാനം വരാൻ കാത്തിരിക്കാതെ ഇത് ചെയ്തത് ഭരണഘടനയെ അവഹേളിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു നടപടിയാണ് അപ്പൊ അതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ ഒരു കാരണവശാലും കഴിയില്ല അല്ല അത് ഞങ്ങൾ പിന്നീട് തീരുമാനിക്കും പാർട്ടി കമ്മിറ്റികളും യുഡിഎഫ് കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് തീരുമാനിക്കും ഇന്നത്തെ തീരുമാനം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർണ്ണമായി ബഹിഷ്കരിക്കാനുള്ള തീരുമാനമാണ് സംഘപരിവാർ പാതയിൽ സിപിഎം എത്തിയിരിക്കുകയാണെന്നും ആർഎസ്എസ് ആശയങ്ങളോട് സിപിഎം പൊരുത്തപ്പെട്ടിരിക്കുകയാണെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഇടയിൽ ഇടനിലക്കാരുണ്ടെന്നും ഈ ബന്ധത്തിന്റെ ഉദാത്ത ഉദാഹരണമാണ് സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സജി ചെറിയാൻ വീണ്ടും മന്ത്രിയാകുന്നതിൽ ശക്തമായ പ്രതിഷേധമുയർത്തിയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ 1 വിണ്ണൂരം ഇനിയുയരേണം പുതു സ്വപ്നങ്ങൾ ചിറകേ